ഒക്ടോബർ 19. സാഹിത്യരംഗത്ത് വിസ്മയങ്ങളും വിസ്ഫോടനങ്ങളും സൃഷ്ടിച്ച സ്നേഹപ്രവാചകനായിരുന്ന എഴുത്തുകാരൻ കാക്കനാടന്റെ ചരമദിനം. മലയാള നോവലിസ്റ്റായും ചെറുകഥാകൃത്തായും കാക്കനാടൻ എന്ന ജോർജ് വർഗീസ് കാക്കനാടൻ മലയാള സാഹിത്യ സദസ്സിൽ വേറിട്ട വിസ്മയമായി ശോഭിച്ച വ്യക്തിയാണ്. ജോർജ് കാക്കനാടന്റെയും റോസമ്മയുടെയും മകനായി 1935 ഏപ്രിൽ 23 തിരുവല്ലയിൽ ജോർജ് വർഗീസ് കാക്കനാടൻ ജനിച്ചു. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായിരുന്നു പിതാവ്. ആദ്യം ഗാന്ധിജിയുടെ ആരാധകനും പിന്നീട് ഉറച്ച കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുമായി അദ്ദേഹം മാറി. റിബൽ ചിന്താഗതിക്കാരനായിരുന്ന അദ്ദേഹം കത്തോലിക്കാ സഭയുമായി പിണങ്ങി സഭ വിടുകയുണ്ടായി. പിൽക്കാലത്ത് അദ്ദേഹം മാർത്തോമാ സഭയിൽ ചേർന്ന് മിഷണറിയായി പ്രവർത്തിച്ചു. കാക്കനാടൻ ഒരു എഴുത്തുകാരന്റെ പേരല്ല, ഒരു കാലഘട്ടത്തിന്റെ പേരാണ്, ഒരു ചരിത്രമാണ്, വീണ്ടും ഓർമ്മിച്ചു പോകുന്ന ഒരു ഓർമ്മയാണ്. കാരണം ഇന്നത്തെ അതിവേഗത്തിലുള്ള ജീവിതവും അതിന്റെ തിടുക്കപ്പെടലുകളും ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഒരു യുവത സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി ചിന്തിച്ചു തുടങ്ങിയതും വ്യാകുലപ്പെട്ടതും കാക്കനാടൻ അടങ്ങുന്ന ഒരെഴുത്തു കാലഘട്ടത്തിൽ വെച്ചായിരുന്നു. അതവരെ കൂടുതൽ ഏകാഗികളും വ്യഥിതരുമാക്കിയെങ്കിലും ജീവിതത്തിന്റെ സങ്കീർണതകളെ പരിചയപ്പെടാനായത് അത്തരം വഴികളിലൂടെയായിരുന്നു. മുടി വളർത്തുന്നതല്ല അച്ഛ, വളരുകയാണ് എന്ന് പറഞ്ഞ മുകുന്ദന്റെ കഥാപാത്രങ്ങളുടെ ഒപ്പം തന്നെയാണ് കാക്കനാടന്റെ കഥാപാത്രങ്ങളും നടന്നത്. ആ കഥാപാത്രങ്ങളെ മലയാള ലോകം നെഞ്ചേറ്റി നടന്നു. സ്വയം കാണാനുള്ള കണ്ണാടിയായിരുന്നു അവർക്കത്. ഓരോ കാലഘട്ടത്തിന്റെയും വികാരങ്ങളെയും വിചാരങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ അതാത് കാലങ്ങളിൽ പിറവിയെടുക്കുന്ന അവതാരങ്ങളാണ് ഓരോ എഴുത്തുകാരനും എന്ന് ആധുനികതയുടെ ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വെളിപാടുണ്ടാകുന്നു. ഒരു തലമുറയെ വഴിപിഴപ്പിച്ചവരിൽ ഒരാൾ എന്ന അപഖ്യാതി കാലത്തിനിപ്പുറവും കേൾക്കേണ്ടി വന്നപ്പോഴും കാക്കനാടന് പറയാനുണ്ടായിരുന്നത് ആരെയും വഴിപിഴപ്പിക്കുകയോ നന്നാക്കുകയോ തന്റെ ലക്ഷ്യമായിരുന്നില്ല എന്നായിരുന്നു. എഴുത്തുകാരന്റെ പ്രഥമവും പ്രധാനവുമായ കടമ എഴുതുക എന്നത് മാത്രമാണ് എന്നായിരുന്നു കാക്കനാടന്റെ എന്നത്തെയും വിശ്വാസം. ഒരിടത്തും തങ്ങാതെയും എല്ലായിടത്തും സ്വന്തം ഇടമാക്കിയും അലഞ്ഞു തീർക്കുന്ന ജീവിതം, അരാജകത്വത്തോട് തോളുരുമി നടന്നിരുന്ന ജീവിതം, പാരമ്പര്യങ്ങളുടെ വഴിക്ക് തന്നെ അരാജകത്വവും നിഷേധാത്മകതയും കാക്കനാടന്റെ ഞരമ്പുകളിൽ ഉണ്ടായിരുന്നു എന്നത് ആ ജീവചരിത്രം വ്യക്തമാക്കുന്നു. കത്തോലിക്ക സഭയോട് വിയോജിച്ച് പുറത്തുപോയ ഒരു പിതാവിന്റെ മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. മാർത്തോമാ സഭയിലെ മിഷണറിയായി പിൽക്കാലത്ത് മാറിയപ്പോഴും ജോർജ് കാക്കനാടൻ എന്ന അദ്ദേഹത്തിന്റെ പിതാവിൽ കമ്മ്യൂണിസവും റിബലിസവും ബാക്കിയുണ്ടായിരുന്നു. എത്യോപ്യക്കാരന് അവന്റെ നിറവും പുള്ളിപ്പുലിക്ക് അവന്റെ വരകളും മാറ്റാനാവാത്തതുപോലെ. ഉഷ്ണമേഖല, വസൂരി, ഒറോദ, അജ്ഞതയുടെ താഴ്വര തുടങ്ങിയവയാണ് കാക്കനാടന്റെ പ്രശസ്ത കൃതികൾ. ഏറെ എഴുതാൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു കാക്കനാടന്. അദ്ദേഹം ചില അഭിമുഖങ്ങളിൽ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അനുഭവിക്കുകയും ഉള്ളിലുണ്ടാവുകയും ചെയ്തതിന്റെ തീരെ ചെറിയൊരു അംശം മാത്രമേ തനിക്ക് എഴുതാൻ കഴിഞ്ഞിരുന്നുള്ളൂവെന്ന് അദ്ദേഹം പറയാറുണ്ട്. എങ്കിലും എഴുതാനുള്ളത് അത്രയും ബാക്കി നിർത്തി 2011 ഒക്ടോബർ 19 കരൾ രോഗബാധിതനായി കാക്കനാടൻ യാത്രയായി. 76 വയസ്സായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ പ്രായം. മലയാളത്തിലെ പ്രസിദ്ധനായ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായിരുന്ന കാക്കനാടന്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറുവിവരണം നിങ്ങൾക്കായി നൽകിയത് അംശു വി എസ് വർക്കല. പ്രിയമുള്ളവരെ, ദിനവൃത്താന്തത്തിന്റെ ഇന്നത്തെ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വിനോദവും വിജ്ഞാനവും അറിവിന്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം തുടരും. ഇനി അടുത്ത താളിന്റെ പണിപ്പുരയിലേക്ക്. ഏവർക്കും നന്ദി.